മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായ ഡ്രൈവർമാരെ കൊണ്ട് ഇമ്പോസിഷൻ എഴുതിപ്പിച്ച് തൃപ്പൂണിത്തുറ പോലീസ്. ഇനി മദ്യപിച്ച് വാഹനം ഓടിക്കില്ല എന്ന് 1000 തവണയാണ് ഇമ്പോസിഷൻ എഴുതിപ്പിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. രാഗിൻ ചേരുകയാണ്. രാഗിൻ, വളരെ കൗതുകം തോന്നുന്ന ഒരു ശിക്ഷാരീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇമ്പോസിഷൻ എഴുതിപ്പിക്കുന്നതൊന്നും ഒരു ശിക്ഷയല്ല. അതൊക്കെ വെറുതെ ഒരു കൗതുകത്തിന് നമുക്കിങ്ങനെ കണ്ട് രസിക്കാമെന്നല്ലാതെ മദ്യപിച്ച് വാഹനം ഓടിക്കുക, അത്രയധികം ആളുകളുടെ ജീവൻ വെച്ച് പന്താടുക, ജീവൻ പണയം വെച്ചുകൊണ്ട് അവരെ കൊല്ലാനുള്ളൊരു പ്ലാൻ പോലെയാണ് മദ്യപിച്ചൊക്കെ. അതും അതിരാവിലെ പരിശോധനയ്ക്ക് തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഉച്ച കഴിഞ്ഞ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ആ പരിശോധന നടത്തിയിരുന്നെങ്കിൽ എത്രയോ ആളുകളെ, അതിൽ തന്നെ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ഡ്രൈവർമാർ പോലും മദ്യപിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വീട്ടിലിരുന്ന് കേൾക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥ കൂടി നമ്മളൊന്ന് ആലോചിക്കണം. എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ഈ ഇമ്പോസിഷൻ്റെ ഒരു കാര്യമൊക്കെ എങ്ങനെയാണ്? ഹൈക്കോടതിയുടെ അടക്കം ശക്തമായ ഇടപെടൽ, പോലീസിന്റെ അടക്കം പരിശോധന, ഇതൊക്കെ ഉണ്ടായിട്ട് കൂടി ഈ ബസ് ഡ്രൈവർമാർ നേരെയാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ എടുക്കാൻ കഴിയുന്ന നടപടി എന്ന് പറയുന്നത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം, അതോടൊപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടാം. ഇത് റിമാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അത് നിയമപരമായിട്ട് തന്നെ അത് നിഷ്കർഷിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ശിക്ഷ എന്ന് സംബന്ധിച്ച്. അപ്പോഴാണ് പോലീസ് ഇത്തരത്തിൽ കൂടി ഒരു കാര്യം ചെയ്യുന്നത്. ഇങ്ങനെയെങ്കിലും ഇനി ഇവർ നന്നാകുമോ എന്ന് കാര്യം നോക്കുന്നത്. ഈ ഇമ്പോസിഷൻ എഴുതിക്കുകയാണ് പോലീസ്. 1000 തവണ ഇനി മദ്യപിക്കില്ല, മദ്യപിച്ച് വാഹനം ഓടിക്കില്ല എന്ന് എഴുതി വിടുകയാണ്. ഇതിൽ കൗതുകമൊക്കെ തോന്നാം. പക്ഷേ അതോടൊപ്പം തന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ നിയമപരമായിട്ടുള്ള നടപടിക്ക് ഒരു പരിധിയുണ്ട്. ഈ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുകയാണ് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. പക്ഷേ അതിനപ്പുറം കൂടി കുറെ കൂടി ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി പോലീസ് ഇപ്പോൾ ചെയ്യുന്നു എന്നത് തന്നെയാണ് അതിൽ പ്രധാനമായും എടുത്ത് കാണേണ്ടതായിട്ടുള്ള കാര്യം. ഈ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയാൽ ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്താൻ കഴിയും. പക്ഷേ മദ്യപിച്ച് വാഹനം ഓടിച്ച് പിടിയിലായാൽ ഇക്കാര്യങ്ങളാണ് ചെയ്യുക. നേരത്തെ ഈ മദ്യപിച്ച് വാഹനം ഓടിച്ച് പിടിയിലായിട്ട് ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോയിട്ടും വീണ്ടും ലൈസൻസ് ഇല്ലാതെ പോലും വാഹനം ഓടിക്കുന്നവരെ കൊച്ചി നഗരത്തിൽ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. അങ്ങനെ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ പോലും ഇത്തരത്തിൽ തങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയുള്ളൂ എന്ന ധാർഷ്ട്യത്തിലാണ് ഈ ബസ് ജീവനക്കാർ മുന്നോട്ട് പോകുന്നത്. അതിൽ സ്വകാര്യ ബസ് ജീവനക്കാർക്കൊപ്പം KSRTC ഡ്രൈവർമാരും സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ഡ്രൈവർമാർ വരെ ഇത്തരത്തിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യുമെന്നാണ്. ഒപ്പം തന്നെ ഒരു വാട്സപ്പ് നമ്പർ കൂടി പോലീസ് നൽകുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ കണ്ടാൽ അതിലേക്ക് വാട്സപ്പ് ചെയ്ത് നൽകിയാൽ മതി, പോലീസ് നടപടിയെടുക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ പരിശോധനകളൊക്കെ കുറവായിരുന്നെങ്കിലും ഇപ്പോൾ കോടതിയടക്കം ശക്തമായി ഇടപെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസും ആ ഒരു രീതിയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. തുടർപരിശോധന ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇത്രയൊക്കെ പരിശോധന നടക്കുമ്പോഴും ഈ ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു, അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നു, അമിത വേഗത്തിൽ പോകുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നത് ദൃശ്യങ്ങൾ പോലീസുകാർ തന്നെയാണോ പകർത്തി പുറത്തേക്ക് വിട്ടത്? അതായത് ഇമ്പോസിഷൻ എഴുതിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ആ ദൃശ്യം സംബന്ധിച്ചുള്ള കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഇപ്പോൾ പുറത്തുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് രണ്ട് നടപടികളാണ് ഇതിനകത്ത് വരിക.